ഇന്നത്തെ ദിവസത്തിന്റെ പ്രാധാന്യം കഴിഞ്ഞ ഒരു വർഷം മുൻപാണ് നമ്മളുടെ പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി നമ്മെ വിട്ടുപോയത്. ആൾക്കൂട്ടത്തെ ആത്മനിർവൃതിയോടെ ചേർത്ത് പിടിച്ച നേതാവിന്റെ ഓർമ്മകൾക്ക് ഇന്നൊരാണ്ട്. കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും ജനകീയനായ രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി. അനിതര സാധാരണമായ ജനകീയ ഭാവം കൊണ്ട് വേറിട്ട് നിന്ന് ഉമ്മൻചാണ്ടി വിട പറഞ്ഞപ്പോൾ കരുതലിന്റെയും സ്നേഹത്തിന്റെയും ഒരു യുഗമാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ അവസാനിച്ചത്. ഇപ്പോൾ തത്സമയ ദൃശ്യങ്ങൾ ആ പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ എത്തുന്നു. ചാണ്ടിയും ഉമ്മനും കുടുംബാംഗങ്ങളുമാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ എത്തിയത്. ഒരു വർഷം എത്ര വേഗമാണ് കടന്നുപോയത് പ്രിയപ്പെട്ടവരെ. ഒരു വർഷം മുൻപ് ഉമ്മൻചാണ്ടി ഒരോർമ്മയായി നമ്മളോട് വിട പറഞ്ഞു പോകുമ്പോൾ കേരളം മുഴുവൻ വഴിയരികിൽ കാത്തുനിന്നതും കണ്ണീരണിഞ്ഞതും നമ്മൾ കണ്ടതാണ്. ഷാനിമുൽ ഉസ്മാൻ, ബിന്ദു കൃഷ്ണ തുടങ്ങിയ കോൺഗ്രസ് നേതാക്കളും ചാണ്ടിയുമ്മനോടൊപ്പം ഉമ്മൻചാണ്ടിയുടെ പുതുപ്പള്ളി പള്ളിയിലെ കല്ലറയിലുണ്ട്. പുതുപ്പള്ളി ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ കല്ലറയിലാണ് ഉമ്മൻചാണ്ടി അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലേക്ക് ചാണ്ടിയുമ്മനും കുടുംബവും എത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഒരാണ്ട് എത്ര വേഗമാണ് കഴിഞ്ഞു പോയത്. ഇപ്പോഴും ഉമ്മൻചാണ്ടിയുടെ വിയോഗ വാർത്ത വേദനിപ്പിക്കുന്ന കുറേ മനസ്സുകൾ പുതുപ്പള്ളിയിലും കേരളത്തിലുമുണ്ട് എന്നതാണ് വാസ്തവം. അത്രമേൽ ജനകീയനായ ഉമ്മൻചാണ്ടിയുടെ വിട പറയൽ കേരളത്തിലെ ജനങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ചാണ്ടി ഉമ്മൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നു. ചാണ്ടി ഉമ്മനും ഉമ്മൻചാണ്ടിയുടെ കല്ലറ ഇപ്പോൾ ഈ കുർബാന 8:30 8:09 തീരുമെന്നാണ് പ്രതീക്ഷ. അതിനുശേഷം എൻ്റെ പിതാവ് പൂർത്തിയാക്കണമെന്ന് ആഗ്രഹിച്ച വീട്ടിൽ ദൂപപ്രാർത്ഥന നടക്കും. എൻ്റെ വീട്ടിൽ ദൂപപ്രാർത്ഥന നടക്കും. അതിനുശേഷം 10:00 ആധുനികനായ കേരളത്തിൻ്റെ ഗവർണർ, അതുപോലെ ആധുനികനായ പ്രതിപക്ഷ നേതാവ് പരിശുദ്ധ ബാബാതിരുമയുടെ അധ്യക്ഷതയിൽ അഭിയന്തിയ തട്ടിൽ പിതാവ് ആശീർവദിക്കുന്ന പരിപാടിയിൽ പ്രിയപ്പെട്ട ശശി തരൂരും അതുപോലെ തന്നെ അഭിയന്തിയ തങ്ങളും സ്വാമി മോക്ഷപ്രദാനന്ദയും സ്വാമി ഗുരുവത്തൻ സ്വാമിയും വന്ന് പങ്കെടുക്കുന്ന ചടങ്ങ്. ഇപ്പോൾ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മ ദിനമായതുകൊണ്ട് വിപുലമായ പരിപാടികളാണ് കോൺഗ്രസും സംഘടിപ്പിച്ചിരിക്കുന്നത്. ചാണ്ടിയുമ്മൻ്റെ സ്വന്തം വീട്ടിൽ, പുതിയ വീട്ടിൽ ഇന്നിപ്പോൾ പ്രാർത്ഥനയുണ്ട്. ഇപ്പോൾ കുർബാന കഴിഞ്ഞാൽ നേരെ ആ വീട്ടിലേക്കായിരിക്കും പോവുക. ചാണ്ടിയുമ്മനും കുടുംബവുമാണ് ഉമ്മൻചാണ്ടിയുടെ കല്ലറയിലെത്തിയത്.